ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷാറോസ് കിച്ചനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഞാവൽപ്പഴം, ഇത് ഞാവൽപ്പഴമാണ്, നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതും വളരെ ഗുണങ്ങളുള്ളതുമാണ് ഈ ഞാവൽപ്പഴം. അപ്പോൾ നമുക്കിന്ന് ഞാവൽ മരത്തെയും അതിൽ കായ്ക്കുന്ന ഈ ഞാവൽപ്പഴത്തെയും അതിൻ്റെ ഗുണങ്ങളെയും കുറിച്ച് നമുക്ക് നോക്കാം. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഞങ്ങളുടെ ഫ്രണ്ടായ ചേച്ചിയുടെ വീട്ടിൽ വളപ്പിൽ നിൽക്കുന്ന ഞാവൽ മരത്തിൻ്റെ ചുവട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ രണ്ട് വലിയ ഞാവൽ മരങ്ങളാണുള്ളത്. അത് നിറയെ പച്ചയും പഴുത്തതുമായ കായകൾ നിറഞ്ഞു നിൽപ്പുണ്ട്. തറയിലും വീട് കിടപ്പുണ്ട്. പഴുത്ത പഴങ്ങളൊക്കെ, ഇത് ഉയരം കൂടിയ മരമായതുകൊണ്ട് പറിക്കാൻ പെട്ടെന്ന് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുകയില്ല. അപ്പം മേലെ നിന്ന് പഴങ്ങൾ താഴോട്ട് വീണും കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഞാവൽ മരം. ഇതൊരു ഔഷധ വൃക്ഷവും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ചൂട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഞാവൽ മരത്തിൻ്റെ വേര്, തണ്ട്, ഇല, പൂവ്, കായ്, തൊലി, പഴം, ഇതിനകത്തുള്ള കുരു, ഇതെല്ലാം ഔഷധങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. കൂടുതലായും പ്രമേഹ രോഗങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. ഈ പഴത്തിൻ്റെ കുരു എടുത്ത് ഉണക്കിപ്പൊടിച്ച് ഒരു സ്പൂൺ വീതം എടുത്ത് അതിൽ അല്പം വെള്ളവും കൂടെ കലർത്തി രാവിലെ ഒരു സ്പൂണും വൈകിട്ട് ഒരു സ്പൂണുമായിട്ട് കഴിച്ചാൽ പ്രമേഹ രോഗം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വളരെ രുചിയുള്ള ഒരു പഴമാണിത്. ഇതിൻ്റെ നിറം നീല കലർന്ന കറുപ്പ് നിറമാണ്. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വായിലൊക്കെ ആ കളറ് നമ്മുടെ വായിലും ചുണ്ടിലുമൊക്കെ പറ്റിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഞാവൽ പഴത്തിൽ വൈറ്റമിൻ എ, സി, പ്രോട്ടീൻ, കാൽസ്യം, ഫൈബർ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഞാവൽ പഴം കൊണ്ട് വൈൻ തയ്യാറാക്കാം, ജാം തയ്യാറാക്കാം, ജ്യൂസ് തയ്യാറാക്കാം. അങ്ങനെ എല്ലാ തരത്തിലും വളരെയേറെ ഉപയോഗമുള്ള വൃക്ഷം തന്നെയാണ് ഞാവൽ മരവും അതിൻ്റെ പഴവും. ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിരിക്കുന്ന പഴമാണ് ഞാവൽ പഴം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഞാവൽ മരം പൂക്കുന്നത്. ഈ മരം ഇല പൊഴിക്കുന്ന മരമല്ല. മെയ് ജൂൺ ആകുമ്പോഴേക്കും പഴങ്ങൾ നമുക്ക് ലഭിക്കാൻ തുടങ്ങും. ഈ പഴങ്ങൾ മെയ് ജൂൺ ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കടകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ പഴം ധാരാളമായിട്ട് നമുക്ക് കടകളിലൊക്കെ കാണാൻ സാധിക്കും. ഈ മരങ്ങൾ രണ്ടും വളരെ ഉയരം കൂടിയതാണ്. ഇതിൻ്റെ വളരെ ഉയരത്തിലാണ് പഴങ്ങൾ നിൽക്കുന്നത്. നമുക്ക് കയ്യത്തി ഒന്നും പറിക്കാൻ സാധിക്കുകയില്ല. പിന്നെ പച്ചയും അതുപോലെ പിഞ്ചും പിന്നെ പഴുത്തതും ഒക്കെ ഇടകലർന്നാണ് ഈ പഴങ്ങൾ നിൽക്കുന്നത്. എല്ലാം ഒരുപോലെ പഴുത്തതല്ല, കാണാൻ നല്ല ഭംഗിയാണ്. കാണാനായിട്ട് നോക്കി എന്ത് മനോഹരമായിട്ടാണ് ആ കായ്കൾ കിടക്കുന്നതെന്ന് കണ്ടോ, നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് അണ്ണാൻകുഞ്ഞുങ്ങളും അതല്ലേ ഒക്കെ വന്ന് ഈ കായ്കൾ പറിച്ച് തിന്നിട്ട് അത് താഴേക്കിടുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണിത് കാണാൻ. ഇനി നമുക്ക് ഞാവൽപ്പഴം കൊണ്ട് എങ്ങനെയാണ് ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ഞാവൽപ്പഴം കൊണ്ടൊരു ജ്യൂസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 25 ഞാവൽപ്പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് 3 സ്പൂൺ ഷുഗറാണ്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും പിന്നെ ഐസ് ക്യൂബുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആദ്യം ഇതിൻ്റെ കുരു മാറ്റിയെടുക്കണം. അതിനായിട്ട് നമുക്ക് കുരു മാറ്റിയെടുക്കാം. ഇങ്ങനെ എല്ലാം തന്നെ നമുക്ക് കുരു മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഞാവൽപ്പഴത്തിൻ്റെ കുരു എല്ലാം നീക്കി. ഇതാണ് കുരു, കണ്ടോ, ഇതാണ് ഇതിൻ്റെ കുരു. ഈ കുരു ഉണക്കിപ്പൊടിച്ചാണ് നമ്മൾ പ്രമേഹത്തിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ കുരു നീക്കിയതാണ്. ഇതാണ് നമ്മൾ ജ്യൂസിനായിട്ട് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. പിന്നെ നമുക്കിത് മിക്സിയിലടിച്ച് ഈ ഞാവൽപ്പഴത്തിൽ കുരു നീക്കിയ ഈ പഴം നമുക്ക് മിക്സിയിലടിച്ചുകൊണ്ട് വരാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇത് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിടുന്നത് ഷുഗറാണ്. ഷുഗർ നമുക്ക് ആവശ്യം പോലെ ഇടാം. കാരണം അല്പം കൂടെ മധുരം വേണ്ടവർക്ക് ഒരു സ്പൂണും കൂടെ ഷുഗർ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമുക്കിപ്പോൾ ഞാനിപ്പം 3 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഞാൻ 1 പിഞ്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. പിന്നെ നമുക്കിതിനകത്തേക്ക് ഇടാനുള്ളത് ഐസ് ക്യൂബാണ്. അപ്പം നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. രണ്ട് ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം ഞാനിത് മിക്സിയിൽ ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ 2 ഐസ് ക്യൂബ് ഇട്ട് ഞാനിത് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നോക്ക്, നല്ല കട്ടിയായിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പം ഇനി നമുക്ക് ഒരു 2 ഐസ് ക്യൂബും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് അടിക്കാം. അപ്പം നമുക്ക് എന്തോരം ജ്യൂസ് വെള്ളം ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യുന്നത് നാരങ്ങാനീര്. ഈ ഒരു ലെമൺ എടുത്ത് ഇതല്പം ലെമണും കൂടെ ഇതിനകത്ത്
ഒഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഭാഗത്തേക്ക് അല്പം നാരങ്ങാ നീര് ഒഴിച്ച് കൊടുക്കുന്നു. ഇനി നമുക്ക് ഒന്നുകൂടെ മിക്സിയിൽ ഒന്ന് പതുക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ ജ്യൂസ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല കളറും ഒക്കെ കണ്ടോ. നമുക്ക് വെള്ളം ഇതിൽ കൂടി ചേർക്കണമെങ്കിൽ നമുക്ക് വീണ്ടും ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വയ്ക്കാം. നല്ല നിറവാണ് കണ്ടോ, നല്ല ടേസ്റ്റും അതോടൊപ്പം തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ ജ്യൂസാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.